നമസ്കാരം. സഹകരണ സ്ഥാപനത്തിൽ ജോലി നൽകാമെന്ന് പറഞ്ഞും നിക്ഷേപമായും ജനങ്ങളിൽ നിന്ന് കോടികൾ പിരിച്ചെടുത്ത അഭിലാഷ് ബാലകൃഷ്ണനെതിരെ പരാതി പെരുകുന്നു. കോൺഗ്രസ് നേതാവെന്ന് പരിചയപ്പെടുത്തിയാണ് തിരുവനന്തപുരം പെരിങ്കടവിള സ്വദേശിയായ ഇയാൾ പണപ്പിരിവ് നടത്തുന്നത് എന്ന് പരാതിക്കാർ വെളിപ്പെടുത്തുന്നു. ട്രിവാൻഡ്രം ബയോടെക്നോളജി കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ട്രാവൻകൂർ സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നീ സഹകരണ സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞാണ് ഇയാൾ പലരിൽ നിന്നായി കോടികൾ തട്ടിയെടുത്തത്. അഭിലാഷ് ബാലകൃഷ്ണനെതിരെ ലക്ഷങ്ങൾ തട്ടിയെടുത്തതിന് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് വെള്ളറട സ്വദേശിയായ പി ടി രേഷ്മ. മാനേജർ പോസ്റ്റിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവായ അജയൻ എന്നയാൾ രേഷ്മയെ സമീപിക്കുകയായിരുന്നു. ജോലി ലഭിക്കാൻ 17 ലക്ഷം രൂപയാണ് ഇവർ സ്ഥാപനത്തിൽ FDI നിക്ഷേപിക്കാൻ നിർദ്ദേശിച്ചത്. അഭിലാഷ് ബാലകൃഷ്ണൻ എന്ന കോൺഗ്രസ് നേതാവാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് എന്നും നിരവധി നേതാക്കളുടെ പിന്തുണ ഇയാൾക്ക് ഉണ്ട് എന്നും അജയനും കൂട്ടരും ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. ആവശ്യപ്പെട്ട അത്രയും പണമില്ലാതിരുന്ന രേഷ്മയും കുടുംബവും പലരിൽ നിന്നായി കടം വാങ്ങിയും സ്വർണം വിറ്റുമൊക്കെ 10 ലക്ഷം രൂപ അഭിലാഷിനെ ഏൽപ്പിക്കുകയും 1 ലക്ഷം രൂപ അജയന് നൽകുകയും ചെയ്തു. ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ഇവരുടെ നാട്ടുകാരിൽ നിന്ന് സ്ഥാപനത്തിലേക്ക് പണം പിരിക്കുക എന്നതായിരുന്നു ഇവരുടെ ജോലി. വിവിധതരം ചിട്ടിയായിട്ടും നിക്ഷേപമായിട്ടും ലക്ഷങ്ങൾ സ്ഥാപനത്തിലേക്ക് ഇവർ പിരിച്ചു നൽകിയിരുന്നു. എന്നാൽ ഈ പണമൊക്കെ അഭിലാഷ് ബാലകൃഷ്ണനും അജയനും സ്വന്തം കാര്യങ്ങൾക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഈ പണം എങ്ങോട്ട് പോകുന്നുവെന്ന സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ സംശയം ആരംഭിച്ചതോടെയാണ് അഭിലാഷ് ബാലകൃഷ്ണന്റെ തനിനിറം ഇവർക്കും ബോധ്യപ്പെട്ടു തുടങ്ങിയത്. ഇതിനിടെ നിക്ഷേപമായി സ്വീകരിച്ച തുകകൾ കാലാവധി കഴിഞ്ഞിട്ടും തിരികെ നൽകാതായതോടെ രേഷ്മയുടെയും സഹപ്രവർത്തകരുടെയും നില പരുങ്ങലിലായി തുടങ്ങി. നിക്ഷേപിച്ചവർ പണം തിരികെ ആവശ്യപ്പെടുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ശമ്പളം പോലും നൽകാതെയായതോടെ രേഷ്മയും സഹപ്രവർത്തകരിൽ ചിലരും ജോലി രാജിവെച്ചിറങ്ങി. എന്നാൽ ഇവർ നിക്ഷേപിച്ച പണം തിരികെ നൽകാൻ അഭിലാഷ് ബാലകൃഷ്ണനും കൂട്ടരും തയ്യാറായിട്ടില്ല. ഇതേ തുടർന്നാണ് വെള്ളറട പോലീസിൽ പരാതി നൽകിയത് എന്ന് രേഷ്മ മറുനാടൻ മലയാളിയോട് വെളിപ്പെടുത്തി. ഇതിന് സമാനമായ പരാതി അഭിലാഷിനും കൂട്ടർക്കുമെതിരെ ഇതിനു മുൻപും ഉയർന്നിരുന്നു. ഇതിനെക്കുറിച്ച് മറുനാടൻ മലയാളി വിശദമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. നിക്ഷേപം സ്വീകരിച്ച ലക്ഷക്കണക്കിന് രൂപ കാലാവധി കഴിഞ്ഞിട്ടും തിരികെ നൽകാതെ വണ്ടി ചെക്ക് നൽകി കബളിപ്പിക്കുകയാണ് എന്നായിരുന്നു വർക്കല സ്വദേശിയായ അരുൺ എന്ന യുവാവും കുടുംബവും പരാതി ഉയർത്തിയത്. 30 ലക്ഷം രൂപ നിക്ഷേപം ഇവർ വഴി സഹകരണ സ്ഥാപനത്തിലേക്ക് സ്വീകരിച്ചുവെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പലിശയ്ക്ക് പകരം 2 പേർക്ക് സ്ഥാപനത്തിൽ തൊഴിൽ നൽകും എന്നായിരുന്നു വാഗ്ദാനം. 20 ലക്ഷം രൂപ പരാതിക്കാരന്റെ അച്ഛനിൽ നിന്നാണ് ഇവർ ബാങ്ക് നിക്ഷേപമായി സ്വീകരിച്ചത്. ഇവരെ കൂടാതെ നിരവധി ആളുകളിൽ നിന്ന് ഇവർ ഇതുപോലെ പലതവണ വാഗ്ദാനങ്ങൾ നൽകി കോടികൾ കൈക്കലാക്കിയിട്ടുണ്ട് എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. നാട്ടുകാരുടെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത് ആർഭാട ജീവിതം നയിക്കുകയും ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണയോടെ ഇപ്പോഴും ഫണ്ട് പിരിക്കുകയും ചെയ്യുന്ന ഇവർക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തുകയും പണം നഷ്ടപ്പെട്ടവർക്ക് അത് തിരികെ നൽകണം എന്നുമാണ് പരാതിക്കാരുടെ ആവശ്യം.